ഇപ്പൊ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അങ്ങനെ ബംഗളൂരു എഫ് സി സെമി ഫൈനലിൽ മുംബൈ സിറ്റി എഫ് സിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. മാൻ, വാട്ട് എ കം ബാക്ക്! സീസണിന്റെ പകുതി ആയപ്പോൾ ബംഗളൂരു എഫ് സി ടോപ്പ് സിക്സ് പോലും കയറില്ല എന്ന് വിചാരിച്ചവരാണ് നമ്മളിൽ പലരും. ബംഗളൂരു എഫ് സി ഫാൻസ് അടക്കം അങ്ങനെ വിചാരിച്ചവരാണ്. ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്ക്, ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അസാധ്യ കംബാക്കാണ് ബംഗളൂരു എഫ് സി നടത്തിയിട്ടുള്ളത്, അമ്മാതിരി കംബാക്കാണ്. അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അവർ ഇന്നലെ മുംബൈ സിറ്റി എഫ് സിയെയാണ് പരാജയപ്പെടുത്തിയത്. ഈ സീസണിലെ ഷീൽഡ് ജേതാക്കളായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തി. അഗ്രിഗേറ്റിൽ 2-2 എന്നൊരു സ്കോർ ലൈനും പെനാൽറ്റിയിലേക്ക് കളി പോയി. 18 പെനാൽറ്റികൾ എടുത്തതിന് ശേഷമാണ് അവർ ഫൈനലിസ്റ്റുകളെ തീരുമാനിച്ചത്. സോ ഇന്നലെ ഗുർപ്രീതിൻ്റെ 2 കിടിലം പെനാൽറ്റി സേവ് നമുക്ക് കാണാൻ സാധിച്ചു. ഒന്ന് മാച്ച് ടൈമിൽ ആ ഒരു പെനാൽറ്റി സേവ് ചെയ്തു, സ്റ്റീവാട്ടിൻ്റെ ആ ഒരു പെനാൽറ്റി സേവ് ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സേവ് ആയിരുന്നു. അത് തന്നെ ഗോളായിട്ടുണ്ടായിരുന്നെങ്കിൽ മുംബൈ സിറ്റി എഫ് സി ഫൈനലിലേക്ക് കയറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലും ഗുർപ്രീതിൻ്റെ ഒരു സേവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച് ഗുർപ്രീതാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു ഗുർപ്രീതിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു സെമി ഫൈനൽ HRG സെമി ഫൈനലാണ്, എമ്മാതിരി പെർഫോമൻസ് ആണ്. രണ്ട് ടീമും നല്ല കട്ടക്ക് കട്ടക്ക് കളിച്ചൊരു മാച്ചായിരുന്നു. ബാംഗ്ലൂർ എഫ് സിയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്, അവരുടെ പ്ലേയേഴ്സിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. സോ ഇന്നലെ ജിങ്കൻ്റെ പെനാൽറ്റിയിലൂടെയാണ്, ഷൂട്ടൗട്ടിൽ അവസാനം ജിങ്കൻ്റെ ആ ഒരു പെനാൽറ്റിയിലൂടെയാണ് ബാംഗ്ലൂർ എഫ് സി ഫൈനലിലേക്ക് കയറിയത്. ഇന്നത്തെ മാച്ചിൽ മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ചാൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഗ്രെക്സ്റ്റുമായിട്ട് കുറേ ബോൾ പെരേര ഡിയാസിനൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഡിയാസിന് കിട്ടിയ ചാൻസ് ഒന്നും ആൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവർക്കൊരു തിരിച്ചടിയായി മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ബംഗളൂരു എഫ് സി നല്ല രീതിയിൽ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരും ഒരുപാട് അറ്റാക്കുകൾ നടത്തുന്നുണ്ടായിരുന്നു, അവർ നന്നായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവർ ടീമായിട്ട് തന്നെ കളിച്ചു ഇന്നലത്തെ മാച്ചിൽ. അവരുടെ ആ ഒരു കംബാക്കിനെ പറ്റി എടുത്തു പറയട്ടോ, എവിടെ നിന്ന ബംഗളൂരു എഫ് സി ആണ് ഇപ്പോൾ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. വാട്ട് എ കംബാക്ക്! ഒന്നും പറയാനല്ല. ഏതായാലും ബംഗളൂരു എഫ് സിക്ക് ആ ഒരു ട്രോഫി വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആരായിരിക്കും ബംഗളൂരു എഫ് സിയുടെ ഫൈനലിലെ എതിരാളികളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ATKMBയോ അല്ലെങ്കിൽ ഹൈദരാബാദ് എഫ് സിയോ ആയിരിക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ബംഗളൂരു എഫ് സിയുടെ കംബാക്കിനെ പ്രശംസിച്ചേ മതിയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.